നിങ്ങൾ ഈ കാവടി കാവടി എന്ന് കേട്ടിണ്ട ആനക്കമ്പം മേളക്കമ്പം എന്നൊക്കെ പറയണ പോലെ തൃശ്ശൂർകാർക്ക് കാവടിയിലുണ്ട് ഒരു കമ്പം. തൃശ്ശൂർ ഭാഗത്തെ പ്രധാന ഉത്സവമാണ് കാവടി മഹോത്സവം. ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളിലോ ഏറ്റി ആടുന്നതിനുപയോഗിക്കുന്ന വർണ്ണപ്പ കിട്ടാർന്ന ഒരു നിർമ്മിതിയാണ് കാവടി. ഹിന്ദു മതവിശ്വാസ പ്രകാരം മുരുകനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി. പലതരം കാവടികളുണ്ട്. പാൽക്കാവടി, ഭസ്മക്കാവടി, അന്നക്കാവടി, കളഭക്കാവടി, പീലിക്കാവടി, തൈലക്കാവടി, കർപ്പൂരക്കാവടി, അഗ്നിക്കാവടി, ചെണ്ടുകാവടി, പൂക്കാവടി എന്നിവയാണ് പ്രധാന കാവടികൾ. മുരുകന് വഴിപാടായി നടത്തുന്ന കാവടി മറ്റു ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ അലങ്കാരമായിട്ടും ഇപ്പോൾ ഉപയോഗിച്ചു വരാറുണ്ട്. ഈ കാവടിക്ക് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്, ഒരു കാവടിക്കഥ. ഒരിക്കൽ മഹാമുനിയായി അഗസ്ത്യ മുനി സാക്ഷാൽ പരമശിവനെ ദർശിക്കാൻ കൈലാസത്തിലെത്തി. ശിവനെ തൊഴുത് തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്നും രണ്ട് പർവ്വതങ്ങൾ കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിഡുംബൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ രണ്ടു പർവ്വതങ്ങളും എടുത്ത് മുനി യാത്രയായി. അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്കടുത്ത് വെച്ച് ഹിഡുംബൻ ക്ഷീണിച്ച അവശനായി വിശ്രമിച്ചു. ക്ഷീണം മാറി വീണ്ടും മലകൾ എടുത്തു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഹിഡുംബൻ അത് സാധിച്ചില്ല. അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കി ഹിഡുംബൻ കണ്ടത് വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു പയ്യനെയാണ്. ആ മല ശിവഗിരിയാണെന്നും അത് തന്നെയാണെന്നും ഹിഡുംബനോട് ആ പയ്യൻ വാദിച്ചു. എന്നാൽ ഹിഡുംബൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി. ഒടുവിൽ ആ ബാലൻ ഹിഡുംബനെ വധിച്ചു. ഇതോടെ ആ ബാലൻ മുരുകനാണെന്ന് മനസ്സിലായി അഗസ്ത്യമുനി. മുരുകനെ തൊഴുതു പ്രാർത്ഥിച്ചു. അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിഡുംബന് ജീവനും നൽകി. പുനർജീവിച്ച ഹിഡുംബൻ പറഞ്ഞു, താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകനാക്കണമെന്നും ഹിഡുംബൻ മുരുകനോട് അപേക്ഷിച്ചു. അങ്ങനെ കാവടി എടുത്തു തുടങ്ങിയെന്നാണ് ഐതിഹ്യം. കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്നും ചില സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഹിഡുംബൻ പൂജ എന്നൊരു പൂജ നടത്തി വരാറുണ്ട്. കുറുക്കാഞ്ചേരി തൈപ്പൂയം, കൊടകര സൃഷ്ടി, പിയ്യൂരു വേല എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് കാവടി മഹോത്സവങ്ങളുണ്ട്. ഇനി വരികയായി വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന പൂയക്കാലം അഥവാ കാവടിക്കാലം.